ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമസ്കാരം. 2020 വർഷം ചിത്ര നക്ഷത്രക്കാർക്ക് ഭാഗ്യമുള്ള വർഷമാണോ? ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എത്തരത്തിലാണ്, ഗുണമാണോ ദോഷമാണോ എന്നാണ് ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. ചിത്ര നക്ഷത്രക്കാർക്ക് 2020 വർഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി സാമ്പത്തിക ലാഭം ധനം വരാനുള്ള സാഹചര്യങ്ങളായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ പൊതുവെ ഐശ്വര്യപൂർണമായ കാലഘട്ടമായിരിക്കും. കുടുംബത്തിലുള്ള ആളുകളുടെ പിന്തുണയും സ്നേഹവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ അനുകൂലമായിരിക്കും. വ്യാപാര വ്യവസായ രംഗത്തെ പ്രവർത്തിക്കുന്നവർക്ക് അധിക ലാഭം ലഭിക്കുന്ന കാലഘട്ടമായിരിക്കും. വിവാഹം അന്വേഷിക്കുന്നവർക്കോ സന്താനങ്ങളുടെ വിവാഹം അന്വേഷിക്കുന്നവർക്കൊക്കെ ഈ കാലഘട്ടത്തിൽ നല്ല ആലോചനകളും മനസ്സിനിഷ്ടപ്പെട്ട ബന്ധവും ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഒന്നാകെയുള്ള സഹായ സാധനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ചിത്ര നക്ഷത്രക്കാർക്ക് ജോലി ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാണ്, ഭാഗ്യമുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്കൊക്കെ ഈ കാലഘട്ടത്തിൽ നന്നായിരിക്കും. കുടുംബത്തിലേക്ക് ധാരാളം സഹായ സാധനങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഇരുമ്പുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളിൽ സംരംഭങ്ങളിലൊക്കെ ധനം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഭാഗ്യത്തിന്റെ ആനുകൂല്യം തുടർന്നും 2020 വർഷവും തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി ഭാഗ്യത്തിന്റെ സൂചകമായ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തണം. വ്യാഴത്തിന്റെ അതിദേവനായ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഈ കാലഘട്ടത്തിലുണ്ടെങ്കിൽ പൂർണ്ണമായ ഫലങ്ങളും അതോടൊപ്പം തന്നെ ഉയർന്ന രീതിയിലുള്ള മുന്നോട്ടുള്ള പ്രയാണവും സാധിക്കുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് ഗുണമാണെന്ന് പറയുന്ന സമയത്ത് ദോഷവും ദോഷമാണെന്ന് പറയുന്ന സമയത്ത് ഗുണവും ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ മറ്റുള്ള ആളുകൾ സംശയത്തോടുകൂടി ജ്യോതിഷ വിശ്വാസത്തെ നിരീക്ഷിക്കുന്ന ഒരു കാലമുണ്ട്, കാര്യമുണ്ട്. അത് മനസ്സിലാക്കുക. പൊതുവെയുള്ള നക്ഷത്ര ഫലങ്ങളായിരിക്കും പറയുക. ഇതിൽ നിന്നും വ്യത്യാസപ്പെട്ട് വരുന്ന ഒരു ഫലമാണെങ്കിൽ നമ്മുടെ ജാതകം, ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതി മനസ്സിലാക്കുക. ഗ്രഹങ്ങൾ ദോഷമായ സമയമാണോ ദശാകാലം അനുകൂലമാണോ ദോഷമാണോ എന്നൊക്കെ മനസ്സിലാക്കി കുടുംബത്തിലുണ്ടാകുന്ന ദോഷവശങ്ങൾ, കുടുംബക്ഷേത്രമോ പിതൃദോഷമോ എന്നുള്ള ദോഷങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി തടസ്സങ്ങളുള്ള കാര്യങ്ങൾ തീർത്ത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതൊരു നക്ഷത്രക്കാർക്കാണെങ്കിലും ദോഷമുള്ള സമയം അനുകൂലമാവും, അനുകൂലമായ സമയം വളരെ അനുകൂലമാക്കാനും ഏതൊരു നക്ഷത്രക്കാർക്കും സാധിക്കും എന്ന് മനസ്സിലാക്കുക. ദോഷങ്ങൾ അധികരിക്കാതിരിക്കാൻ, ദോഷവശങ്ങൾ പൂർണ്ണമായും മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ രീതിയിലുള്ള മുന്നേറ്റം അനുകൂലമായിരിക്കും. വ്യാഴത്തെ എപ്പോഴും പ്രീതിപ്പെടുത്തുക. മഹാവിഷ്ണു ഭഗവാന്റെ പ്രീതി എപ്പോഴും ഉണ്ടാകുമ്പോൾ ഭാഗ്യ അനുഭവങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. സമ്പൽ സമൃദ്ധിയും വിചാരിച്ച കാര്യങ്ങളിൽ നേട്ടവും വിജയവും മാനസിക ഉല്ലാസവും ഇവയൊക്കെ വ്യാഴത്തിന്റെ അനുകൂലാവസ്ഥ കൊണ്ട് വരുന്നതാണ്. മഹാവിഷ്ണു പ്രീതി എപ്പോഴും നടത്തുക. മഹാവിഷ്ണു ഭജനം, സഹസ്രനാമ സ്തോത്രമോ മഹാവിഷ്ണു മന്ത്രമോ ജപിക്കുക. ക്ഷേത്ര ദർശനം പതിവാക്കുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഗുണകരമായിരിക്കും. മഹാവിഷ്ണു പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാൻ ശ്രമിക്കുക. പാൽപായസ നിവേദ്യമോ കതിലിപ്പഴം സമർപ്പിക്കാം, തൃക്കൈവെണ്ണ സമർപ്പിക്കാം, തുളസിമാല ചാർത്താം, നെയ്യ് സമർപ്പിക്കാം. അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാത്രം വഴിപാടുകൾ ചെയ്യുക. അതിൽ ഉപരി നമ്മുടെ പ്രാർത്ഥന, ഭഗവാനുള്ള പ്രാർത്ഥനയാണ് ഇതിലൊക്കെ വളരെ വ്യത്യാസമായി നമുക്ക് ഉയർച്ച നൽകുന്നത്. നമ്മൾ അധ്വാനിച്ച ധനത്തിന്റെ ഒരു വിഹിതം ഈശ്വര്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ധനത്തിന്റെ അശുദ്ധി മാറി ശുദ്ധമാവുകയും നമ്മളിൽ ധനം സ്ഥിരമായി നിലനിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അന്യരെ സഹായിക്കുക, അന്നദാനം നടത്തുക, പാവപ്പെട്ടവരെ അന്നദാനം നടത്തുക, പക്ഷി മൃഗാദികൾക്ക് അന്നം നൽകുക, ഇവയൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുക ഏതൊരു മതവിശ്വാസികൾക്കും വളരെയധികം ഉയർച്ചയുണ്ടാക്കുന്ന ഒരു കാലമാണ്. ജീവിതത്തിൽ ഉയർച്ചയും തലമുറകൾക്ക് ഉയർച്ചയും സന്താനങ്ങൾക്കും സ്ഥാനമാനങ്ങളും ഉയർച്ചയും സമൃദ്ധിയും ഉണ്ടാകുക. സൽക്കർമ്മങ്ങളിലും ഈശ്വരവിശ്വാസം അനുവർത്തിച്ചു പോകുന്ന കാര്യത്തിലുമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഈ നക്ഷത്രക്കാർക്കൊക്കെ വളരെ അനുകൂലമായ ഫലം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.